Hi friends, rice flour crackers ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ക്രഞ്ചി ആണ് ട്ടോ. അരിപ്പൊടി ഞാൻ ഈ പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഒരു 100 ഗ്രാം പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് 30 ഗ്രാമോളം ഉഴുന്ന് നല്ലപോലെ വാഷ് ചെയ്ത് ഉണക്കി അത് പൊടിച്ചെടുത്തതാണ്. ഇത് നല്ലപോലെ പൊടിയാണ്. നമ്മളെ പത്തിരിപ്പൊടി എങ്ങനെയാണോ പൊടിഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ പൊടിയാണ്. നമുക്കത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ബട്ടറും അരിപ്പൊടിയും ഉഴുന്നുപൊടിയും ഉണ്ടല്ലോ, നല്ലപോലെ മിക്സ് ആക്കുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് ഓയില് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് ഒരല്പം കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. കറി ലീവ്സ് ഞാൻ ചെറുതായി കട്ട് ചെയ്തിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇതൊരല്പം വെളുത്ത എള്ളാണ്, ഇതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൻമുളക് ക്രഷ് ചെയ്തതും അത് ക്രഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കും. നമ്മുടെ കടല ഉണ്ടല്ലോ, ആ കടല വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തേക്കുന്നതാണ്. ഇത് കൈകൊണ്ട് നല്ലപോലെ പൊടിച്ചിട്ട് വേണം ഇത് നമ്മൾ ഇട്ട് കൊടുക്കാൻ. കുരുമുളക് ക്രഷ് ചെയ്തേക്കുന്നുണ്ടല്ലോ, അത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമ്മളിത് കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഇത് കുഴച്ചെടുക്കുന്നത് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. നല്ല ലൂസായി പോകരുത്. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കില്ലേ, അതേപോലെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തു നമ്മൾ നൈസ് പത്തിരിക്ക് വേണ്ടിയിട്ട് ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയില്ലേ, അതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ഉരുട്ടയാക്കി വെച്ചിരിക്കുകയാണ്. അത് കണ്ടോ, ഇതേപോലത്തെ ക്ലിംഗ് ഫിലിം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലത്തെ കവർ ഉണ്ടാവില്ലേ, അതൊന്ന് കട്ട് ചെയ്തിട്ട് അത് എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ എഴുത്തുള്ള ഭാഗം വെക്കാതെ എഴുത്തില്ലാത്ത ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇതെടുക്കുക, എന്നിട്ട് ഇത് മിഡിലിൽ വെക്കുക. പറ്റിപ്പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ ബട്ടറോ തേച്ച് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷേപ്പ് തെറ്റാതെ നല്ല വട്ടത്തിൽ കിട്ടും. ഇതുണ്ടോ, ഇതേപോലെ കിട്ടും നമുക്ക്. അത് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇതേപോലെ നമുക്കെല്ലാം പരത്തിയെടുക്കാം. ഇതാ നമ്മളിപ്പോൾ എല്ലാം പരത്തിയെടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായി കഴിഞ്ഞു നമുക്കിത് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മൾ ആദ്യം ഇട്ടത് ആയിക്കഴിഞ്ഞു, ഇത് കണ്ടോ. രണ്ടാമത് ഇട്ടതും ഏകദേശം ആവാനായി. അപ്പോൾ നമുക്ക് വേറെ ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ റൈസ് ഫ്ലോർ ക്രാക്കേഴ്സൊക്കെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ക്രഞ്ചിയാണിത്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.